പോലീസിനെ വിളിച്ചറിയിച്ച ശേഷം യുവാവ് തൂങ്ങി മരിച്ചു. തിരുവനന്തപുരം വെങ്ങാനൂർ സ്വദേശി അമൽജിത്താണ് മരിച്ചത്. 28 വയസ്സായിരുന്നു. കള്ളക്കേസിൽ കുടുക്കി പീഡിപ്പിച്ചതിനെ തുടർന്നാണ് ആത്മഹത്യ ചെയ്യുന്നതെന്ന് യുവാവ് പോലീസിനെ അറിയിച്ചു. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് സംഭവം. ആത്മഹത്യയ്ക്ക് മുമ്പ് ഇയാൾ പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ച് തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടറാണ് തന്റെ മരണത്തിന് ഉത്തരവാദിയെന്ന് അറിയിച്ചു. കുടുംബ വഴക്കിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളിൽ പോലീസ് തന്നെ മാത്രം പ്രതിയാക്കിയെന്നായിരുന്നു ഇയാളുടെ ആരോപണം. ചെയ്യാത്ത കുറ്റത്തിന് താൻ 49 ദിവസം ജയിൽവാസം അനുഭവിച്ചെന്നും പോലീസ് കാരണം 17 ദിവസം മാനസിക രോഗ ആശുപത്രിയിൽ കഴിഞ്ഞെന്നും യുവാവ് പറയുന്നു. താൻ മരിച്ചുപോയാലും കുറ്റക്കാർക്കെതിരെ നിയമ നടപടി എടുക്കണമെന്നും യുവാവ് പറയുന്നുണ്ട്. കൺട്രോൾ റൂമിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഇയാളെ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഫലം കണ്ടില്ല. തന്റെ ജീവിതം നശിപ്പിച്ച ശേഷം തനിക്കെതിരെ കള്ളക്കേസെടുത്ത സർക്കിൾ ഇൻസ്പെക്ടറും പരാതിക്കാരനും സുഖമായി ജീവിക്കുന്നുവെന്നും യുവാവ് പറഞ്ഞു. അമൽജിത്ത് ഫോൺ വിളിച്ചതിന് പിന്നാലെ പോലീസ് കൺട്രോൾ റൂമിൽ നിന്ന് സന്ദേശം വിഴിഞ്ഞം പോലീസിന് കൈമാറിയെങ്കിലും ഇയാളുടെ കൃത്യമായ സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞില്ല. പോലീസ് സംഘം വെങ്ങാനൂർ മേഖലയിലെത്തി യുവാവിനെ കണ്ടെത്താൻ ശ്രമിക്കുന്നതിനിടയിൽ ഇയാൾ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് പോലീസുമായി സംസാരിച്ച 8 മിനിറ്റ് വരുന്ന ഫോൺ റെക്കോർഡിംഗ് ഇയാൾ സുഹൃത്തുക്കൾക്ക് അയച്ചു നൽകി. പോലീസിനെ വിളിച്ച ഫോൺ കോളിൽ യുവാവ് പറഞ്ഞത്: യുവാവ്, എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയും കോളാണ്. സാറേ, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ പോലീസ് എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്ത കേസ് തലയിൽ കെട്ടിവെച്ചു. പോലീസ് ഏത് സ്റ്റേഷനിലാണ് സംഭവം? യുവാവ്: തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടറാണ് എൻ്റെ പേരിൽ കേസെടുത്തത്. എൻ്റെ ഭാര്യ ഗർഭിണിയായപ്പോൾ അവളെ ചവിട്ടിക്കൊല്ലാൻ നോക്കിയ ആളിനെ ഞാൻ എതിർത്തു മാറ്റി. അതിൽ എൻ്റെ പേരിൽ മാത്രം പോലീസ് കേസെടുത്തു. സാർ, ഇതെൻ്റെ മരണമൊഴിയായി കണക്കാക്കണം. പോലീസ്: എന്താണിപ്പോൾ അങ്ങനെ സംഭവിക്കേണ്ട കാര്യം? യുവാവ്: എൻ്റെ രണ്ടാമത്തെ ഭാര്യ ആദ്യം ഒരു കല്യാണം കഴിച്ചിരുന്നു. ആദ്യ ഭാര്യയിൽ 2 കുഞ്ഞുങ്ങളും രണ്ടാമത്തെ ഭാര്യയിൽ 1 കുഞ്ഞുമുണ്ട്. രണ്ടാമത്തെ ഭാര്യയുടെ ആദ്യ ഹസ്ബൻഡ് എൻ്റെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ചു. പോലീസ്: നിങ്ങൾ മരിക്കാനുള്ള കാരണം എന്താണ്? യുവാവ്: പോലീസ് പക്ഷപാതപരമായി കേസെടുത്തതുകൊണ്ടാണ്. പോലീസ്: അതിന് മറ്റു മാർഗങ്ങളില്ലേ എന്ന് ചോദിച്ചപ്പോൾ അതിനെതിരെ നടപടിയെടുക്കാനുള്ള സംവിധാനമുണ്ട്. നിങ്ങൾ അവർക്കെതിരെ പരാതി നൽകണം. യുവാവ്: സാർ, ഞാൻ 49 ദിവസം ജയിലിൽ കിടന്നു. 17 ദിവസം എന്നെ മെന്റൽ ആശുപത്രിയിലാക്കി. സർക്കാർ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. എൻ്റെ 3 മക്കൾക്ക് അവർക്ക് ആവശ്യമുള്ള പഠിപ്പിനും ഭക്ഷണത്തിനുമുള്ള കാര്യം ചെയ്യണം. ഈ ഫോൺ കോൾ കഴിഞ്ഞാൽ ഞാൻ മരിക്കും. പോലീസ്: നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളെ ആര് നോക്കും? യുവാവ്: എൻ്റെ സർക്കാർ നോക്കും. ശരി സാർ, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. ഇതാണ് ശബ്ദരേഖയിൽ പറയുന്നത്. ഒടുവിൽ പോലീസ് വീട് കണ്ടുപിടിച്ചപ്പോഴേക്കും യുവാവ് മരണത്തിന് കീഴടങ്ങിയിരുന്നു.